ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം നമ്മുടെ ബോളിവുഡിൽ നിന്നുള്ള മലയാളം സിനിമകളിൽ കേരളത്തിലെ കളക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടാനായിട്ട് കഴിയുക ഓവർസീസ് മാർക്കറ്റിലാണ് രണ്ടായിരത്തി ഇരുപതിന് മുന്നേ വരെ അതല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തിന് മുന്നേ വരെ വലിയ രീതിയിലുള്ള ഓവർസീസ് മാർക്കറ്റൊന്നും തന്നെ ബോളിവുഡിൽ നിന്നും ഇല്ലാത്തൊരു താരമായിരുന്നു നമ്മുടെ മെഗാസ്റ്റാർ മമുക്ക ഈ പേരിൽ ഒരുപാട് വിമർശനങ്ങളെല്ലാം തന്നെ മമുക്ക നേരത്തെ നേരിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ആ വിമർശകർക്കെല്ലാം തന്നെ ശക്തമായ മറുപടി മമുക്ക നൽകി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഈ കാലത്ത് ഘട്ടത്തിൽ അഞ്ച് മമുക്കിയുടെ സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് അതിൽ ഓവർസീസിലെ തരംഗമായത് നാല് സിനിമകളാണ് ആ നാല് സിനിമകളും ഓവർസീസില് വിദേശ രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് അടുത്ത കാലത്തെ മമ്മൂക്കയുടെ സിനിമകളെല്ലാം തന്നെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എടുക്കുന്നതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മമ്മൂക്കിയുടെ ആരാധകർക്കിടയിൽ പോലും ശക്തമായ എതിർപ്പെല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കോടികൾ വാരി കൊടുത്തിരിക്കുകയാണ് മമുക്ക എന്ന് ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ വ്യക്തമാണ് പ്രീസ്റ്റായിരുന്നു ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വിദേശ രാജ്യത്ത് റിലീസ് എന്ന് എത്തിച്ച ആദ്യം സിനിമ പ്രീസ്റ്റ് മുതൽ റുഷാഖ് വരെയുള്ള സിനിമകളുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴിത് പുറത്തു വന്നിരിക്കുകയാണ് ദ പ്രീസ്റ്റ് എന്ന സിനിമ കോവിഡ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് ലിമിറ്റഡ് റിലീസുമായിട്ട് കോവിഡിന്റെ മോശം അവസ്ഥയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ദ പ്രീസ്റ്റ് ഒൻപത് കോടി മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് നേടിയെടുത്തത് രണ്ടാമതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മമുക്കയുടെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ സിനിമയായിരുന്നു ഭീഷ്മപൂർവ്വം ഈ വർഷം തിയേറ്ററുകളിലേക്കെത്തിയ മമുക്കയുടെ സിനിമ വൻ വിജയമായി മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഇതുവരെ എടുത്ത മമുക്ക സിനിമകളില അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം നേടിക്കൊടുത്ത സിനിമയായിട്ട് കൂടി ഭീഷ്മപുറവെന്ന് അമൽ നേരി സംവിധാനം ചെയ്ത സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എട്ട് കോടിയോളം രൂപയ്ക്ക് ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട എന്ന മമ്മൂക്കയുടെ ക്ലാസ് മാസം നിറഞ്ഞ സിനിമ മുപ്പത്തിയാറ് കോടി നാൽപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തത് പിന്നീട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമുക്കയുടെ സിനിമയായിരുന്നു സി ബി ഐ ഫൈവിദ് അബ്രൈൻ ഈ സിനിമയും അവിടെ വിദേശ രാജ്യത്ത് റിലീസ് അനത്തിച്ചത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആയിരുന്നു മമ്മൂക്കയുടെ ക്രൈം ത്രില്ലർ സിനിമ വൺ യ്ക്ക് റെക്കോർഡ് തുകയായിരുന്നു ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് സ്വന്തമാക്കിയത് പത്ത് കോടിയോളം രൂപയ്ക്ക് സ്വന്തമാക്കിയ സിനിമ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന് വലിയ ലാഭം ഒന്നും തന്നെ കൊടുത്തില്ല എങ്കിൽ പോലും മമൂക്കയുടെ രണ്ടാമത്തെ രണ്ട് മില്യൺ ഡോളേഴ്സ് നേരിടുന്ന മറ്റൊരു ഓവർസീസ് സിനിമയായിട്ട് സി ബി ഐ ഫെവിദ ബ്രെയിൻ എന്ന സിനിമ മാറിക്കഴിഞ്ഞിരുന്നു പതിനാറ് കോടി എഴുപത്തിനാല് ലക്ഷത്തോളം രൂപയായിരുന്നു സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഏറ്റവും അടുവിൽ എടുത്ത സിനിമയാണ് മമുക്കയുടെ റോഷാക്ക് എന്ന സിനിമ തിയേറ്ററുകളിൽ ആ സിനിമയും സൂപ്പർ ഹിറ്റ് വിജയം നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് ഓവർ സീസ് റൈഡ്സ് എട്ട് പത്ത് കോടി രൂപയ്ക്ക് ആയിരുന്നു വിറ്റഴിക്കപ്പെട്ടത് ഈ ഒരു സിനിമയും ഇപ്പോഴത്തെ അവിടെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെടുമ്പോൾ പതിനാറ് കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് റോഷാക്കിൻ്റെയും കളക്ഷൻ ഒരു രണ്ട് മില്യൺ ഡോളേഴ്സ് ഓവർസീസ് കളക്ഷൻ പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോഴത്തെ മൂന്ന് തുടർച്ചയായുള്ള ഹാട്രിക്ക് രണ്ട് മില്യൺ ഡോളേഴ്സിലേക്ക് മമുക്ക ഓവർസീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ് മമുക്കയുടെ ഓവർസീസ് മാർക്കറ്റ് ഇതുവഴി ഉയരുന്നൊരു കാഴ്ച കൂടി നാം കണ്ടിരിക്കുകയാണ് ഈ നാല് സിനിമകൾ വഴി മമൂക്കയുടെ സിനിമകൾ ഓവർസീസിൽ നിന്നും എൺപത് കോടിക്ക് അടുത്ത രൂപ കളക്ഷൻ നേരിട്ടിരിക്കുകയാണ് ാണ് നിലവിൽ എൺപത് കോടിയിൽ നിൽക്കുന്ന മമ്മുക്കിയുടെ സ്റ്റാറ്റസ് നൂറ് കോടിയിലേക്ക് ക്രിസ്റ്റഫർ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രൂത്ത് ഗ്ലോബലിന്റെ അടുത്ത മമ്മുക്ക സിനിമ ക്രിസ്റ്റഫർ എന്ന സിനിമയാണ് അവിടെ വിദേശ രാജ്യത്ത് റിലീസിനെത്തിക്കുന്നത് കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ